നമസ്കാരം എൻ്റെ മനസ്സിലെ മുഹമ്മദ് നബി സുല്ലാഹു അലൈഹി വസ്ല്ലാം സംഘവും അവർ മൂന്നാമതും അവർക്ക് ഉറക്കം നഷ്ടപ്പെട്ടു അവര് മൂന്നാമത് പ്രാവശ്യം വന്നു തിരിച്ചുപോയി രണ്ടാമത് വന്നു അതായപ്പോ മൂന്നാമതും അബൂ ത്വാലിവിനെ കാണാൻ എത്തി അവർ അബൂ താ പറഞ്ഞു അല്ലയോ അബുദ്വാലിഫ് ഞങ്ങൾക്കിടയിൽ അങ്ങ് അങ് അങ്ങയുടെ അങ്ങയുടെ സ്ഥാനം ഞങ്ങൾക്കിടയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്തസ്സും മാബ്യാർത്ഥവും അതോടൊപ്പം ഉയർന്ന പദവിയുമുള്ള ആളാണ് അങ്ങ് അതുകൊണ്ടും ഒപ്പം പ്രായം കൊണ്ടും അങ്ങ് ഞങ്ങൾക്കേറെ ബഹുമാനിതനാണ് ഞങ്ങളുടെ കാരണവരാണ് ഇപ്പം ഞങ്ങളുടെ പ്രശ്നം ഞങ്ങളുടെ പരാതി ഇതാണ് താങ്കളുടെ സഹോദരപുത്രൻ മുഹമ്മദ് ഒരു കാരണവുമില്ല കാരണവുമില്ലാതെ സമൂഹത്തിൻ്റെ ഒഴുക്കിനെതിരെ നീന്തുകയാണ് ചെയ്യുന്നത് സമൂഹത്തിൻ്റെ ഒഴുക്കിനെതിരെ വെറുതെ നീന്തുകയാണ് ചെയ്യുന്നത് ഒരു കാരണവുമില്ലാതെ അത് മക്കാ നിവാസികൾ ഒന്നടങ്കം ഞങ്ങളെയും മക്കാൽ നിവാസികൾ ഒന്നടങ്കം അത് വിഷമിപ്പിക്കുന്നുണ്ട് താങ്കൾ താങ്കളുടെ സഹോദരപുത്രനെ ശാസിക്കണം അതായത് നിയന്ത്രിക്കണം ഈ കാര്യം ഞങ്ങൾ പലതവണ അങ്ങിയോട് അപേക്ഷിച്ചതാണ് പക്ഷേ അങ്ങ് ഇതുവരെയായിട്ടും അത് ചെയ്തു കണ്ടില്ല അതിന് ഞങ്ങൾക്ക് വിഷമമുണ്ട് ഞങ്ങളുടെ പൂർവ്വപിതാക്കളെയും ഞങ്ങളുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ദൈവങ്ങളെയും അധിക്ഷേപിക്കുന്നത് കേട്ട് ഇനിയും ഞങ്ങൾക്ക് സഹിച്ചിരിക്കാൻ കഴിയില്ല ഇനിയും ഞങ്ങൾക്ക് ക്ഷമിച്ചിരിക്കാൻ കഴിയില്ല അങ്ങ് അങ്ങയുടെ സഹോദരപുത്രനെ മുഹമ്മദിനെ ഈ ഒരു ദൗത്യത്തിൽ നിന്ന് തടഞ്ഞേ മതിയാകും അതിന് ഇനിയും അങ്ങേക്ക് കഴിയാതെ വരുന്ന പക്ഷം ഞങ്ങൾക്ക് മുഹമ്മദിനെ എതിർക്കേണ്ടി വരും കൂട്ടത്തിൽ അങ്ങേയും എതിർക്കേണ്ടി വരും ഇത് വെറുതെ പറയുന്നതല്ല വേണ്ടി വന്നാൽ ഏതെങ്കിലും ഒരു പക്ഷം ഇല്ലാതാകുന്നതുവരെ ഞങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടി വരും ഞങ്ങൾക്ക് നിങ്ങളോട് യുദ്ധം ചെയ്യേണ്ടി വരും ഇത്രയും പറഞ്ഞ് അടക്കാനാവാത്ത അരിശയത്തോടെ അടക്കാനാവാത്ത വാശിയോടെ അവർ കോപാന്തരായിരുന്നു വാസ്തവത്തിൽ അത്രമാത്രം അരിശം അവർക്കുണ്ടായിരുന്നു അവർ ക്രൈശികൾ ഇത്രയും പറഞ്ഞ് അവർ സ്ഥലം വിട്ടു ഇത്രയും ആയപ്പോൾ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്നു എന്ന് അബുദ്വാലിബിന് ബോധ്യമായി സ്വന്തം ആൾക്കാരാണ് തനിക്കെതിരെ തിരിയുന്നത് തനിക്കെതിരെ തിരിയുമെന്നുള്ള പ്രഖ്യാപനവും നടത്തിയിട്ട് ഇവിടുന്ന് പോയിട്ടുള്ളത് സ്വന്തക്കാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വിദ്വേഷവും ശത്രുതയും അത് അബുദ്വാലിബ് അദ്ദേഹം ഒരു മാന്യനാണ് സൺ മനസ്സിനൊക്കെ സന് ഉടമയാണ് പാവമാണ് അത് അദ്ദേഹത്തിന് വളരെയധികം മനഃപ്രയാസമുണ്ടാക്കി അങ്ങനൊരു സാഹചര്യം അദ്ദേഹം ഇതുവരെ അനുഭവിച്ചിട്ടില്ല എന്നിരുന്നാലും റസൂലിനെ കൈവിടാൻ തൻ്റെ സഹോദരപുത്രനെ കൈവിടാൻ അദ്ദേഹത്തിന് മനസ്സും വന്നില്ല തൻ്റെ സഹോദരപുത്രൻ്റെ മതത്തെ അദ്ദേഹം ഇതുവരെ ആശ്ലേഷിച്ചിട്ടില്ല അത് ആശ്ലേഷിക്കാനും അദ്ദേഹത്തിന് സാഹചര്യം വന്നിട്ടില്ല ഇതുവരെ തോന്നിയിട്ടില്ല അബുദ്വാലിബ് ആയെ ആശയക്കുഴപ്പത്തിലായി ആരെയാണ് തള്ളുക ആരെയാണ് തൃണത്തിൽ കൊള്ളുക ഇതൊന്നും അറിയാതെ അദ്ദേഹം വല്ലാതെ വിഷമിപ്പിച്ചു വിഷമിച്ചു ഏതായാലും കാര്യങ്ങളൊക്കെ പ്രവാചകനെ ധരിപ്പിക്കുക തന്നെ ഇനി അതാണ് അടുത്ത വഴി അബു ത്വാലിഫിലൊരാളെ വിട്ട് മുത്തറസൂ മുത്ത നബി തിരുമേനിയെ വീട്ടിലേക്ക് വിളിപ്പിച്ചു പ്രവാചകൻ അബുദ്വാലിഫിനെ കാണാനെത്തി അദ്ദേഹം വന്ന ഉടനെ അവിടെ രണ്ടും മൂന്നും തവണ വന്ന കാര്യങ്ങളും അവർ പറഞ്ഞ കാര്യങ്ങളും അവസാനം അവർ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയ കാര്യങ്ങളൊക്കെ പ്രവാചകനെ ധരിപ്പിച്ചു റസൂൽ അബൂത്വാലുവിനോട് ചോദിച്ചു എൻ്റെ പ്രതി പിതൃവ്യത ഞാൻ കൂടുതലൊന്നും അവരോട് ആവശ്യപ്പെടുന്നില്ല ഞാൻ കൂടുതലായിട്ട് ഒരു കാര്യത്തിൽ ഞാൻ ആഴ്ന്നിറങ്ങി പ്രവർത്തിക്കുന്നുമില്ല ഒരേ ഒരു വാചകം ഒരേ ഒരു വാചകം അത് അവരംഗീകരിച്ചാൽ ഈ ഇവിടെയുള്ള അറബികൾ അതുപോലെ അനറബികൾ അറബികളല്ലാത്തവർ അവരുടെ എല്ലാവരുടെയും നിയന്ത്രണവും അവരുടെ മേലുള്ള അധികാരവും ഇതാ ഇവർക്ക് ലഭിക്കും ഈ പറയുന്ന കുറേശികൾക്ക് ലഭിക്കും ഇങ്ങനെയൊരു നന്മയിലേക്കാണ് ഞാൻ അവരെ ക്ഷണിക്കുന്നത് ആ ആ ഒരു കാര്യം ചെയ്യുന്നതിൽ എന്തിനാണ് എന്തിനാണ് ഇത്രയും വിഷമം എന്താണ് ഇപ്പോൾ അതിൻ്റെ പ്രശ്നം ഇത് കേട്ട് അവിടെ നിന്ന് അബു ജഹൽ പിന്നീട് നബി തിരുമ്മനയുടെ ഏറ്റവും വലിയ ശത്രുവായിട്ട് മാറിയ ആൾ അദ്ദേഹം ഉടനെ പ്രതികരിച്ചു ആ വാചകം ഏതാണാവോ ആ വാചകം ഏതാണ് ഒന്ന് പറഞ്ഞു തരാം ഒരു വട്ടമല്ല പത്തുവട്ടം പത്തുവട്ടം ഞങ്ങളത് പറയാം പറഞ്ഞു തരിക ആ വാചകം പ്രവാചകൻ പറഞ്ഞു ലായി ലാഹായി ഇതാണ് ആ വാചകം ഈ വാചകമാണ് നിങ്ങൾ പ്രഖ്യാപിക്കേണ്ടത് ഇതാണ് നിങ്ങൾ അംഗീകരിക്കേണ്ട വാചകം ഇത്ര മാത്രമാണ് ഇത് കേട്ടപ്പോൾ അബു ജഹാല് നിന്ന് എഴുന്നേറ്റ് പോകാനൊരുങ്ങി അതിനിടെ അദ്ദേഹം പറയുന്ന ഒപ്പം ഉള്ളവർ പറയുന്നുണ്ടായിരുന്നു ഹേ അബു താലിബ് ത്വാലിബ് ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഇപ്പം ഈ പറഞ്ഞതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങളുടെ സഹോദരപുത്രനോട് ചോദിക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട് കൂടി തന്നെ അരിശ്യത്തോടു കൂടി തന്നെ അബു ജഹൽ സ്ഥലം വിട്ടു അബു ത്വാലിബ് പ്രവാചകന്റെ അടുത്ത് ചെന്ന് വളരെ മൃദുവായിട്ട് മൊഴിഞ്ഞു മകനെ ുന്നതിലും അപ്പുറമുള്ള ഭാരം നീ എന്നെ കൊണ്ട് ചുമ്പിക്കരുത് എനിക്കത് സങ്കടമാണ് മുഹമ്മദ് പെട്ടെന്ന് മറുപടി ഒന്നും പറഞ്ഞില്ല കാരണം തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് തനിക്ക് പിതൃതുല്യനായവനാണ് ഗുരുതുല്യനായവനാണ് തൻ്റെ കാരണവരാണ് റസൂൽ തീർത്തും നിശബ്ദനായി അദ്ദേഹം ആ ഒരു നിമിഷത്തിൽ ഛേതനയറ്റവനെപ്പോലെ നിന്നെടുത്ത് തന്നെ നിന്നും ആ ഒരു സമയത്ത് എന്ത് ചെയ്യണം എന്ത് പറയണമെന്നറിയാതെ നബി തിരുമേനി സത്യത്തിൽ വിഷമിച്ചു പോയി ആ ഒരു നിമിഷത്തിൽ തീർച്ചയായും ആ ഒരു നിമിഷത്തിൽ അദ്ദേഹത്തോടൊപ്പം മനുഷ്യ ചരിത്രവും നിശ്ചലമായി നിന്നുപോയി പോയി നിന്നുപോയി നിന്ന് റസൂലിൻ്റെ അദരങ്ങളിൽ നിന്നും അപ്പോൾ വന്നു വീഴുന്ന വാക്കുകൾ ലോകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിധി നിർണായകമായിട്ടുള്ള കാര്യമായിരുന്നു എന്താണ് സംഭവിക്കുക അബൂത്വാലിവിൻ്റെ അപേക്ഷയ്ക്ക് മുമ്പിൽ തൻ്റെ കാരണവരുടെ തൻ്റെ പിതൃ തുല്യനായിട്ടുള്ള അബൂത്വാലിവിൻ്റെ അപേക്ഷയ്ക്ക് മുമ്പിൽ അദ്ദേഹം വീണു പോകുമോ അദ്ദേഹം തൻ്റെ ദൗത്യത്തിൽ നിന്ന് പിന്മാറുമോ അദ്ദേഹത്തിന് മാർഗഭ്രംശം അത് വന്നു ചേരുമോ അങ്ങനെ വന്നു ചേർന്നാൽ എന്താണ് സംഭവിക്കുക ഇപ്പോഴേ അതി ദുർബലമായിരിക്കുന്ന ക്രൈസ്തവത അതിന് സൗരാഷ്ട്രമതം വന്ന് മൂടുമോ അവരുടെ അവരുടെ വിശ്വാസങ്ങൾ അതിനു വന്ന് മൂടുമോ അന്ധവിശ്വാസ ജടിലവും അതുപോലെ ദുരാചാര നിബദ്ധവുമായ പ്രാകൃത വിഗ്രഹാരാധന വീണ്ടും വീണ്ടും ആധിപത്യം ഏറ്റെടുക്കുമോ മനുഷ്യകുലം ബിംബദൈവങ്ങൾക്ക് ബിംബദൈവങ്ങൾ അതിന് മുമ്പിൽ അടിപണിയുന്നവരായിട്ട് മാറുമോ എല്ലാം ഇനി റസൂലിൻ്റെ വാക്കുകളെ ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നത് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ അവശത ലോകരെല്ലാവരും അനുഭവിക്കുകയായിരുന്നു ഒരർത്ഥത്തിൽ തങ്ങൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് കരിമത്തുത്ത ഉഹേതും അതിന് ചെല്ലാതിരിക്കുമോ അതും അള്ളാഹുവിൻ്റെ കൽപ്പനയെ അതിലങ്കിക്കുമോ ലോകത്തിൻ്റെയും ലോകരുടെയും ഭാവി എന്തായിരിക്കും അങ്ങനെയാണെങ്കിൽ റസൂലിൻ്റെ സ്വന്തം പിതൃവ്യൻ പോലും അബുത്വാലിഭ് തന്നെ സഹായിക്കാൻ തനിക്ക് സംരക്ഷണം തരാൻ അശക്തനായിട്ട് തൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് അദ്ദേഹം തന്നെ കയ്യൊഴിയുമോ തൻ്റെ എതിരാളികൾക്ക് അദ്ദേഹം തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമോ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സംശയങ്ങൾ അല്ലെങ്കിൽ ലോകരുടെ എല്ലാവരുടെ അവിടെയുള്ള മക്കാ നിവാസികൾ എല്ലാവരും സംശയം അതായിരിക്കണം തന്നിൽ വിശ്വസിച്ച് തൻ്റെ ഒപ്പം നിൽക്കുന്ന മുസ്ലിങ്ങൾ അദ്ദേഹം ചിന്തിച്ചു ഇത്രയും ദുർബലരാണോ യുദ്ധം ചെയ്യാൻ ശക്തി ഇല്ലാത്തവരാണോ ധർമ്മത്തിനു വേണ്ടി അധർമ്മത്തിൻ്റെ മേൽ യുദ്ധം ചെയ്യാൻ ശക്തിയില്ലാത്തവരാണോ അവർ അധികാരവും അതിസമ്പത്തും അംഗബലവും ആവശ്യത്തിലേറെയുള്ള അഹങ്കാരികളായിട്ടുള്ള കുറേശികളാണ് എതിർപക്ഷത്തുള്ളവർ അദ്ദേഹത്തിന് നന്നായിട്ടറിയാം പക്ഷെ തനിക്ക് ആരാണ് തുണ ഏതൊരു സത്യത്തിന് വേണ്ടിയാണോ താൻ നിലകൊള്ളുന്നത് ഏതൊരു സത്യത്തിലേക്കാണോ തൻ്റെ സ്വന്തം ജനങ്ങളെ താൻ ക്ഷണിക്കുന്നത് ആ ഒരു സത്യം മാത്രമാണ് തനിക്കിപ്പോൾ ഉള്ള ആകെയുള്ള തുണ ആ സത്യത്തിലേക്കുള്ള ആ സത്യത്തിലുള്ള ഉൽക്കടവും തീവ്രവുമായിട്ടുള്ള വിശ്വാസം മാത്രമാണ് തൻ്റെ സന്നാഹം എന്ന് എനിക്കറിയാമായിരുന്നു ആകട്ടെ എന്തുമാകട്ടെ എന്തും വന്നു ചേരട്ടെ റസൂൽ ഇതാ ഒരു തീരുമാനമെടുക്കുകയാണ് നിശ്ചയമായും പാരത്രിക ജീവിതം ഇഹല ഇഹലോ ഇഹലോക ജീവിതത്തേക്കാൾ ഉത്തമം തന്നെയാണ് അതുകൊണ്ട് എൻ്റെ നാഥൻ എന്നെ ഏൽപ്പിച്ച ദൗത്യം അത് തനിക്ക് നിർവഹിക്കേണ്ടതുണ്ട് അതിൽ നിന്ന് പിന്മാറാൻ തനിക്കാവില്ല അതിൽ നിന്ന് പിന്മാറുന്നത് ില്ലാതാകുന്നതിന് തുല്യമാണ് ആ സത്യവിശ്വാസത്തിലേക്ക് തൻ്റെ ജനതയെ താൻ ക്ഷണിക്കേണ്ടതുണ്ട് അതാണ് തൻ്റെ പ്രധാനമായിട്ടുള്ള ദൗത്യം അതാണ് അള്ളാഹു തനിക്ക് ദിവ്യപ്രബോധനത്തിലൂടെ പകർന്നു നൽകിയ സത്യത്തിൽ സത്യവിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിൻ്റെ പേരിൽ മരിച്ചാലും വേണ്ടില്ല ആ വാക്കുകളെ കൈപിടിയാൻ എനിക്ക് കഴിയില്ല ഒരിക്കലും കഴിയില്ല ആ വാക്കുകളിൽ എന്തിനും സംശയമുള്ളതായിട്ട് ഒരിക്കൽ പോലും എനിക്ക് തോന്നിയിട്ടുമില്ല ആയതുകൊണ്ട് തന്നെ നാഥൻ്റെ വാക്കുകളാണ് നാഥൻ്റെ വാക്കുകളിലൂടെ അള്ളാഹുവിൻ്റെ വാക്കുകളിലൂടെയാണ് എനിക്കിനി ജീവിതം അതിലിപ്പുറമോ അപ്പുറമോ ഒരു ജീവിതമില്ല അതിൽ നിന്നുള്ള പിന്മാറ്റം ഭൗതികമായിട്ടുള്ള സുഖ സൗകര്യങ്ങളിൽ മുഴുകിക്കൊണ്ടുള്ള ജീവ മൊഴുകിക്കൊണ്ടുള്ളൊരു ജീവിതം അതിലേക്കുള്ളൊരു പിന്മാറ്റം സത്യത്തിൽ നിന്നുള്ളൊരു പിന്മാറ്റം അത് മരണത്തിന് തുല്യമാണ് മനുഷ്യരുടെ മസ്തിഷ്കങ്ങളെ അടിമത്തത്തിൻ്റെയും അവർ അന്ധവിശ്വാസത്തിൻ്റെയും ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കണം അതാണ് തൻ്റെ ദൗത്യം അതാണ് മനുഷ്യാത്മാക്കള് സത്യവിശ്വാസത്തിൻ്റെ മനുഷ്യാത്മാക്കളെ സത്യവിശ്വാസത്തിൻ്റെ പരമോന്നത മേഖലകളിലേക്ക് ഉയർത്തണം അതാണ് തൻ്റെ നിയോഗം അതാണ് തനിക്ക് കിട്ടിയിട്ടുള്ള കൽപ്പന ആ രീതിയിൽ അന്ധകാരനിമിടമായിട്ടുള്ള ലോകത്തിന് വഴി കാണിക്കാൻ പ്രകാശത്തിൻ്റെ കൈത്തിരി കൊളുത്തേണ്ടതുണ്ട് റസൂല് ഇനിയും സംശയലേശമില്ലാത്ത മനസ്സോടെ ദൃഢനിശ്ചയത്തോടെ പിതൃവിൻ്റെ അഭിമുഖമായി നിന്നു അദ്ദേഹം തന്നെ പിതൃവ്യനായ അബൂത്വാലിമിനോട് പറഞ്ഞു അല്ലയോ പിതൃവ്യനെ അല്ലയോ പിതൃഭ്യനെ സൂര്യനെ എൻ്റെ വലത്തുകയിലും ചന്ദ്രനെ എൻ്റെ ഇടത്ത് കയ്യിലും അവർ വെച്ചു തരാമെന്ന് പറഞ്ഞാൽ പോലും ആഹുവിൻ്റെ ഈ ദൗത്യം വിജയിപ്പിക്കുകയോ അല്ലെങ്കിൽ ആ ദൗത്യത്തിൽ നിന്ന് ഞാൻ ഇല്ലാതാവുകയോ ചെയ്യും വരെ ഞാൻ പിന്മാറാൻ തയ്യാറില്ല രസവും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒന്നുകിൽ രക്തസാക്ഷിത്വം അതല്ലെങ്കിൽ പൂർണ്ണ വിജയം അലഹമില്ല നമസ്കാരം